ഒരു ദേവാലയത്തിൻ്റെ പരിസരത്ത് ആ ദേവാലയത്തെ ഒട്ടും മാനിക്കാതെ ഒരാൾ വന്ന് മൂത്രമൊഴിക്കുന്നു. അത് കണ്ട് ഒരു ചെറിയ ബാലൻ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. അയാൾ പോയി കാറെടുത്ത് ഈ കുഞ്ഞിനെ അതിദാരുണമായി ഇടിച്ചു കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അയാളങ്ങ് രക്ഷപ്പെടുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയാകാത്തതും ബഹളമാകാത്തതും വിഷകലാദികളൊന്നും ബഹളം വെക്കാത്തതും അതിൽ വിദ്വേഷവും ജാതിയും പറയാനാകാത്തതുകൊണ്ടാണ്. മറിച്ചായിരുന്നെങ്കിൽ കേരളം കത്തിയേനെ. മലപ്പുറത്തായിരുന്നെങ്കിൽ പിന്നെ അതൊരു അന്തർദേശീയ ദേശീയ സംഭവമായി മാറുകയും ചെയ്തേനെ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവൻ്റെ പേര് പ്രിയരഞ്ജൻ എന്നാണത്രേ. എന്ത് പ്രിയമാണോ അവൻ്റെ വാക്കിലുള്ളത് എന്ന് എനിക്കറിയില്ല. ഏതായാലും പേരിട്ട തന്തയ്ക്കും തള്ളയ്ക്കും തെറ്റിപ്പോയി. അവൻ ക്രൂരരഞ്ജനാണ്. ഒരു 15 വയസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തി. ഓഗസ്റ്റ് 30 ആദിശേഖർ എന്ന് പറയുന്ന ഒരു പയ്യൻ സൈക്കിളിൽ പുറത്തു പോയപ്പോൾ മരണപ്പെടുന്നത്. സാധാരണ വാഹനാപകടം സ്വാഭാവികമാണ്. എന്നാൽ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ എടുത്തു. എടുത്തപ്പോഴാണ് കാണുന്നത്, ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിൽ പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന ഒരു ക്രൂരൻ. ഇവനെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല. ഇത്തരം ജീവികളെ പേറുന്ന സംസ്ഥാനത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയാനും ആവില്ല. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഡെവിൾസ് ഓൺ കൺട്രി ആണെന്ന് തോന്നിപ്പോവും. ആ 41 വയസ്സുകാരനോട് 15-കാരൻ നീ ചെയ്യുന്നത് ശരിയല്ല, അവിടെ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല, അത് ക്ഷേത്രമാണെന്ന് പറഞ്ഞു. സഹിക്കാനാവാതെയാണ് CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവനെ വാഹനം കയറ്റി അങ്ങ് കൊലപ്പെടുത്തിയത്. എന്നിട്ട് ജോലി ചെയ്ത് കാശയച്ചു കൊടുക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് അവനങ്ങ് കടന്നു എന്നാണ് വാർത്ത കാണുന്നത്. അവനെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി വിവരമില്ല. ഇത്രയും ക്രൂരമായ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായിട്ട് അതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലുമൊന്നും വലിയ വൈറലാവാത്തതും യൂട്യൂബ് വീഡിയോകൾ പ്രവഹിക്കാത്തതും അതിൽ വിദ്വേഷമില്ലാത്തതുകൊണ്ടാണ്. മലപ്പുറത്ത് ഇതുപോലെ ഏതെങ്കിലും പള്ളിയുടെ മതിലിലോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മതിലിലോ ഒരാൾ മൂത്രമൊഴിക്കുന്നു എന്നിരിക്കട്ടെ, അയാളുടെ പേര് ശേഖരെന്നോ അല്ലെങ്കിൽ തങ്കപ്പനെന്നോ ചെല്ലപ്പനെന്നോ വേറെന്തെങ്കിലും ആകട്ടെ, ഇത് കണ്ട് ഒരു അന്ത്രമാനോ ഹൈദ്രൂസോ ചോദ്യം ചെയ്യുകയും വാഹനമിടിച്ച് ഇതുപോലെ കൊലപ്പെടുത്തുകയും ചെയ്താൽ പിന്നെ വിഷകലയും മുതൽപേരുമൊക്കെ എന്തൊരു ബഹളമായേനെ. ഹിന്ദുക്കൾക്കിവിടെ രക്ഷയില്ല, ഒരു പിഞ്ചു കുഞ്ഞിനോടത് കാട്ടാമോ എന്നൊക്കെ ചോദിച്ച് വലിയ കലാപവും പ്രശ്നങ്ങളും ഉണ്ടായേനെ എന്ന് മാത്രമല്ല, കോടതികൾ കിടുങ്ങിയേനെ. സാമൂഹ്യ നിരീക്ഷകർ എന്ന പേരിൽ പ്രസംഗിക്കുന്ന യൂട്യൂബ് വിദഗ്ധർ രംഗത്ത് വന്നേനെ. ഇത് ഗോത്രവർഗകാലത്തെ വലിയ പ്രാകൃതമായ ഒരു രീതിയായി കണ്ടേനെ. യവന്മാരെ ഇതുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടേണ്ടത് എന്ന് ഉറക്കെ പറഞ്ഞേനെ. മലപ്പുറത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ പാർലമെൻറ്റിലും ഇന്ന് തുടങ്ങുന്ന നിയമസഭയിലുമൊക്കെ വലിയ ചർച്ചയുമായേനെ. ഏതായാലും അത്തരം ബഹളങ്ങളൊന്നും കണ്ടില്ല. എന്നുവെച്ചാൽ അവനവൻ്റെ ജാതിയും മതവും നോക്കിയാണ്, ഇരയുടെയും വേട്ടക്കാരൻ്റെയും മതമേതെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള വിഷജീവികൾ ഈ സമൂഹത്തിൽ പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ 15 വയസ്സുകാരനായ ഒരു കുഞ്ഞിനോട് ഈ നരാധമൻ, ഈ ക്രൂരൻ കാട്ടിയ കുറ്റകൃത്യത്തിന് പരസ്യമായി അവനെ ഈ സൗദിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ തല ഛേദിച്ച് കളഞ്ഞ് സമൂഹത്തിൽ സുരക്ഷിതത്വബോധം ഉറപ്പാക്കേണ്ടതാണ്. ഇവനൊക്കെ ഭാര്യയുടെ ചെലവിൽ ആഹരിച്ച് കുടിച്ച് മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് യഥേഷ്ടം ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ്. വയസ്സ് 41 പ്രായമുണ്ട്. ഒരുപക്ഷെ ഇനി കേസാവുമ്പോൾ മനോരോഗിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും കഷ്ടമാണ്, സങ്കടകരമാണ്. ഈ സംസ്ഥാനം ഗോഡ്സ് ഓൺ കൺട്രിയേക്കാൾ ഡെവിൾസ് ഓൺ കൺട്രിയായി മാറുന്നു എന്നത് ഖേദകരവുമാണ്.